നമസ്കാരം. ഫോർത്ത് സ്റ്റേറ്റിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാനുള്ളത് അമീർ ഖാനെ കുറിച്ചാണ്. അമീർ ഖാൻ 2018 ന് ശേഷം പുതിയ സിനിമകളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയുടെ ചിത്രീകരണത്തിനായി അദ്ദേഹം തുർക്കിയിലാണുള്ളത്. ഒരാഴ്ചയ്ക്ക് മുമ്പ് അമീർ ഖാൻ വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചത് തുർക്കിയുടെ പ്രസിഡന്റിൻ്റെ ഭാര്യയോടൊപ്പം അദ്ദേഹം നിൽക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിന് ശേഷമാണ്. ആ സന്ദർശനത്തിൻ്റെ ചിത്രം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക വഴി തൻ്റെ ആരാധകർക്ക് എന്ത് സന്ദേശമാണ് അമീർ ഖാൻ കൊടുക്കുന്നത്? നമ്മളെല്ലാം പറയുന്നത് അമീർ ഖാൻ വലിയ രാജ്യസ്നേഹിയാണ് എന്നാണ്. അത് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ ലഗാൻ എന്ന സിനിമയും ദംഗൽ എന്ന സിനിമയുമാണ്. ലഗാൻ എന്ന സിനിമയിൽ തീർച്ചയായും ഭാരതീയർക്ക് അനുകൂലമായിട്ടുള്ളൊരു കഥയായിരുന്നു ഉണ്ടായിരുന്നത്. ദംഗലാണെങ്കിൽ ഒരു സ്പോർട്സ് ഫിലിമാണെങ്കിൽ കൂടി ഭാരതത്തിൻ്റെ വിജയമായിരുന്നു അതിൽ പ്രതിപാദിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അമീർ ഖാൻ വലിയ രാജ്യസ്നേഹിയാണെന്നാണ് പലരും വിശ്വസിക്കുന്നത്. അമീർ ഖാൻ കടുത്ത ഭാരത വിരുദ്ധനായൊരു മനുഷ്യൻ തന്നെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അമീർ ഖാൻ്റെ ഫന എന്ന സിനിമ. ഭാരതവിരുദ്ധനായ ഒരു തീവ്രവാദിയെ മഹത്വവൽക്കരിക്കാൻ ശ്രമിച്ച ഒരു സിനിമയാണ് ഫന. രംഗ് ദിവസന്തി പോലുള്ള ചിത്രങ്ങളിലും അദ്ദേഹം സ്വാതന്ത്ര്യസമര വീരന്മാരെ അപഹസിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അമീർ ഖാൻ പറഞ്ഞത് എൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ ജീവിക്കാൻ ഭയമാകുന്നുവെന്ന്, ഈ നാട്ടിൽ അസഹിഷ്ണുതയാണെന്ന്. ഇൻടോളറൻസ് എന്നുള്ള വാക്ക് ഒരുപക്ഷെ സിനിമാ നടന്മാരിൽ ആദ്യം ഉപയോഗിച്ചത് അമീർ ഖാനായിരിക്കും. പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ അറബ് വംശജർ ഏറ്റവും കൂടുതൽ കാണുന്നത് ഹിന്ദി സിനിമകളാണ്. കാരണം അവരുടെ ഭാഷയിൽ ഒരുപാട് സിനിമകൾ ഉണ്ടാക്കപ്പെടാതെ പോകുന്നതുകൊണ്ട്, അവർക്കറിയാവുന്ന ഭാഷ ഹിന്ദിയാണ് എന്നുള്ളതുകൊണ്ടും അവർ ബോളിവുഡ് സിനിമകളുടെയും ബോളിവുഡ് താരങ്ങളുടെയും ആരാധകരാണ്. എന്നോടൊപ്പവും ഒരുപാട് അറബ് വംശജർ സിനിമകൾ കണ്ടിട്ടുണ്ട്. ബാഹുബലി കാണാനൊക്കെ എന്നോടൊപ്പം വന്നിരിക്കുമ്പോൾ ജയ് മകിഴ്മതി എന്ന് പറഞ്ഞുകൊണ്ട് കാവിക്കൊടി ഉയർത്തുമ്പോൾ അവർക്കൊരു തരത്തിലുള്ള അസഹിഷ്ണുതയും ഉണ്ടായിട്ടില്ല. അവർ സിനിമയെ സിനിമയായിട്ട് തന്നെയാണ് കാണുന്നത്. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അമീർ ഖാൻ തൻ്റെ ഭാര്യയ്ക്ക് പോലും ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് എന്ന് പറഞ്ഞത് ഗൾഫിലൊക്കെയും വാർത്തയായിരുന്നു. ആ സമയത്ത് ഞാൻ ഗൾഫിലാണ് ഉണ്ടായിരുന്നത്. അന്ന് എന്നോടൊപ്പം ജോലി ചെയ്തിരുന്ന അറബ് വംശജർ, അല്ലെങ്കിൽ എൻ്റെ മുതിർന്ന ഓഫീസർമാരായിട്ടുള്ള അറബ് വംശജരൊക്കെ പറഞ്ഞത് നീ നരേന്ദ്രമോദി വളരെ നല്ല മനുഷ്യനാണ് എന്നാണല്ലോ പറഞ്ഞത്, നല്ല പ്രധാനമന്ത്രിയാണ് എന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ട് അമീർ ഖാനെ പോലുള്ളൊരു വലിയ സൂപ്പർ താരത്തിന് പോലും അവിടെ ജീവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവിടെ എന്തു ഭരണമാണ് നടക്കുന്നത്, എത്ര മോശം ഭരണമായിരിക്കും നടക്കുന്നതെന്ന്. എനിക്ക് കൃത്യമായി അറബ് ഭാഷ അറിയാവുന്നതുകൊണ്ട് എന്താണ് അമീർ ഖാൻ്റെ ലക്ഷ്യമെന്നും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്നും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നും എനിക്കവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റി. എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ല. തീർച്ചയായും അതുകൊണ്ട് തന്നെ അവരെ സ്വാധീനിക്കുന്ന ഇത്തരം ബോളിവുഡ് നടന്മാരുടെ ഭാരതവിരുദ്ധ പരാമർശങ്ങളും മോദി വിരുദ്ധ പരാമർശങ്ങളും ഒക്കെ തന്നെ അവർ വിശ്വസിക്കും. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഭാരതത്തോട് ദേഷ്യമുണ്ടാകുന്നതും നരേന്ദ്രമോദിയോടൊക്കെ ദേഷ്യമുണ്ടാകുന്നതും. എന്നാൽ അമീർ ഖാൻ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും കൂടുതൽ ഹിന്ദു വിരുദ്ധത കുത്തി നിറച്ച ഒരു സിനിമയായിരുന്നു പി കെ. ആ സിനിമ നിർമ്മിച്ചുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പണം വാരുന്ന ഒരു പടമാക്കി മാറ്റാൻ പി കെക്ക് കഴിഞ്ഞുവെങ്കിൽ അത് ഇവിടുത്തെ ഹിന്ദുക്കളുടെ സഹിഷ്ണുത കൊണ്ട് മാത്രമാണ്. അതിനെ ഒരു തമാശ പോലെ മാത്രം കണ്ട് അതിനെതിരെ രൂക്ഷമായി പ്രതികരിക്കാതെ ഇന്നും അമീർ ഖാൻ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഹിന്ദുക്കളുടെ സഹിഷ്ണുത കൊണ്ട് മാത്രമാണ്. ശരിക്കും പി കെ എന്നാൽ പാകിസ്ഥാനി കുത്തയാണ്. അതായത് പി കെ എന്നത് അമീർ ഖാനാണ്. ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്ന ചൈനയ്ക്ക് വേണ്ടി പണം വാങ്ങി പണിയെടുക്കുന്നൊരു പിമ്പ് മാത്രമാണ് അമീർ ഖാൻ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചൈനയിൽ ദംഗൽ നേടിയ 1,250 കോടി രൂപ കളക്ഷൻ. ഭാരതത്തിൻ്റെ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ദംഗൽ എന്ന് പറയുന്ന സിനിമ ഒരിക്കലും ചൈനയിൽ 1,250 കോടി രൂപ കളക്ട് ചെയ്യാൻ യാതൊരു വഴിയുമില്ല. എന്നാൽ 2016 നരേന്ദ്രമോദി നോട്ട് പിൻവലിക്കൽ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ദംഗൽ ചൈനയിൽ റിലീസ് ചെയ്യുന്നതും വലിയ രീതിയിൽ 1,250 കോടി 1,500 കോടി രൂപ അവിടെ കളക്ട് ചെയ്തു എന്ന് അവകാശപ്പെടുന്നതും. അത് കള്ളപ്പണം വെളുപ്പിക്കാനുള്ളൊരു തന്ത്രം മാത്രമായിരുന്നു. ഒരിക്കലും ഭാരതത്തിൻ്റെ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ദംഗൽ പോലൊരു സിനിമ ഭാരതവിരുദ്ധർ മാത്രം നിലകൊള്ളുന്ന ചൈനയിൽ വിജയിക്കാൻ പോകുന്നതേയില്ല. പക്ഷേ അമീർ ഖാൻ ചൈനക്കാർക്ക് പ്രിയപ്പെട്ടവനാണ്. മിഷു എന്നാണ് ചൈനക്കാർ അമീർ ഖാനെ വിളിക്കുന്നത്. മറ്റൊരു ബോളിവുഡ് താരത്തോടും ഇല്ലാത്ത ഭ്രമവും ആരാധനയുമാണ് അവർക്ക് അമീർ ഖാനോടുള്ളത്. മിഷു എന്നാൽ മീ എന്നത് അമീർ ഖാനും ഷൂ എന്നാൽ അങ്കിളും. അമീർ ഖാൻ അങ്കിൾ എന്നാണ് അവർ അമീർ ഖാനെ വിളിക്കുന്നത്. വളരെ വാത്സല്യത്തോടു കൂടിയാണ് അമീർ ഖാനെ ഭാരതവിരുദ്ധരായ ചൈനീസുകൾ കാണുന്നുവെങ്കിൽ അതിനർത്ഥം അവർക്ക് അമീർ ഖാനെ കൊണ്ട് എന്തൊക്കെയോ നേട്ടമുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. പി കെ എന്ന് പറയുന്ന തീവ്ര ഹിന്ദുവിരുദ്ധത കുത്തി നിറച്ച സിനിമ ചൈനയിൽ നിന്ന് കളക്ട് ചെയ്തത് കേവലം 100 കോടി രൂപയാണ്. ദംഗൽ ഒരിക്കലും ഭാരതത്തിൽ റിലീസ് ചെയ്യുന്നതിനോടൊപ്പമല്ല ചൈനയിൽ റിലീസ് ചെയ്തത്. ദംഗൽ ചൈനയിൽ റിലീസ് ചെയ്തത് 2016 നോട്ട് പിൻവലിക്കലിന് ശേഷമാണ്. ദംഗൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷവും സീക്രട്ട് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന സിനിമ ഭാരതത്തിൽ വലിയ വിജയമായില്ലെങ്കിലും ചൈനയിൽ നിന്ന് 300 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. ഇത്തരം പണമിടപാടുകൾ തന്നെ സൂചിപ്പിക്കുന്നത് ഭാരതത്തിനെതിരെ അമീർ ഖാൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നതും അതിനുള്ള സഹായം ചൈന ചെയ്യുന്നുണ്ട് എന്ന് തന്നെയുമാണ്. തൻ്റെ സൂപ്പർ താര പരിവേഷം കൊണ്ട് ഒരുപാട് ആരാധകരെ
നരേന്ദ്ര മോദിക്കെതിരെയും ബി ജെ പിക്കെതിരെയും തിരിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് അമീർ ഖാനെ ഇത്തരം രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത്. ഭാരതത്തിലെ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിനിമ ചൈനയിൽ 1250 കോടി, അതായത് ഇന്ത്യയിൽ നിന്ന് ലഭിച്ചതിൻ്റെ മൂന്നിരട്ടി തുക ചൈനയിൽ നിന്ന് കളക്ട് ചെയ്തു എന്ന് അവകാശപ്പെടുന്നത് തന്നെ അമീർ ഖാൻ ചൈന കൊടുത്ത കൂലിയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. മുൻകാലങ്ങളിൽ ബോളിവുഡിനെ നിയന്ത്രിച്ചിരുന്നത് ഡി കമ്പനി പോലെയുള്ള ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള ഭീകരന്മാരായിരുന്നെങ്കിൽ ഇന്ന് അത്തരം പ്രവർത്തനങ്ങൾ ചൈന തന്നെ നേരിട്ട് ഏറ്റെടുത്തിരിക്കും. ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ചൈനീസ് സർക്കാർ തന്നെ നേരിട്ട് അമീർ ഖാൻ കൊടുക്കുന്ന കൂലിയാണിത്. അല്ലെങ്കിൽ അമീർ ഖാനിലൂടെ മറ്റാർക്കൊക്കെയോ കൊടുക്കുന്ന കൂലിയാണ് ഇത്തരം അമീർ ഖാൻ സിനിമകളുടെ വ്യാജ കളക്ഷൻ റിപ്പോർട്ടുകൾ. തീർച്ചയായും ചൈന എപ്പോഴും സഹായിക്കുന്നത് ഭാരതത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ശക്തികളെയാണ്. അതുകൊണ്ടാണ് അവർ പാകിസ്ഥാനെ സഹായിക്കുന്നത്, ശ്രീലങ്കയെ സഹായിക്കാൻ ശ്രമിക്കുന്നത്, നേപ്പാളിനെ സഹായിക്കാൻ ശ്രമിക്കുന്നത്, ബംഗ്ലാദേശിനെയും മ്യാൻമറിനെയും ഒക്കെ സഹായിക്കാൻ ശ്രമിച്ചുകൊണ്ട്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ പലരെയും സഹായിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഭാരതത്തിനെതിരെ പ്രവർത്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. തീർച്ചയായും ഇന്ത്യക്കുള്ളിലുള്ള ഒരുപാട് സിനിമാ നടന്മാരെയും ഒരുപാട് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെയും സംഘടനകളെയും എൻ ജി ഒകളെയും ഒക്കെ ചൈന നിയന്ത്രിക്കുന്നുണ്ട്. അത്തരത്തിൽ ചൈന നിയന്ത്രിക്കുന്ന ഒരു ഭാരതവിരുദ്ധൻ തന്നെയാണ് അമീർ ഖാൻ എന്ന് വ്യക്തമാണ്. അതിൻ്റെ ഒരു സൂചന തന്നെയാണ് തൻ്റെ ആരാധകർക്ക് അദ്ദേഹം കൊടുക്കുന്ന സന്ദേശം തന്നെയാണ് തുർക്കിയിലെ പ്രസിഡന്റിൻ്റെ ഭാര്യയുമായുള്ള സന്ദർശനം. അതിൻ്റെ ചിത്രം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും, അതായത് അമീർ ഖാൻ മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിൻ്റെ ആരാധകരോട് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന തൻ്റെ മതവാദികളോട് മുന്നോട്ട് വച്ചിരിക്കുന്ന സന്ദേശം ഇതാണ്. ഇത്രയും കാലം നമ്മൾ ഫോളോ ചെയ്തത് സൗദി അറേബ്യയോ ഇറാനോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഫോളോ ചെയ്യേണ്ടത് തുർക്കിയാണ് എന്നുള്ള സന്ദേശമാണ് അമീർ ഖാൻ തൻ്റെ ആരാധകർക്ക് നൽകിയിരിക്കുന്നത്. അത് വളരെ കൃത്യം തന്നെയാണ്. 2012 മുതൽ 2014 വരെ സത്യമേവ ജയതേ എന്നൊരു പ്രോഗ്രാം TVയിൽ അമീർ ഖാൻ അവതരിപ്പിച്ചത് തന്നെ ഇവിടെ BJP അനുകൂലമായ ഒരു സർക്കാർ വരാതിരിക്കുന്നതിനും ഭാരത വിരുദ്ധത പ്രകടിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടായിരുന്നു. അതിനെയൊക്കെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഫന പോലൊരു സിനിമ എടുത്തുകൊണ്ട് ഇവിടെ ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള ഒരു പാകിസ്ഥാൻ തീവ്രവാദിയെ മഹത്വവൽക്കരിക്കാനാണ് അമീർ ഖാൻ ശ്രമിച്ചത്. അമീർ ഖാനെയും ഷാരൂഖ് ഖാനെയും പോലുള്ള ആളുകൾ തൻ്റെ അനുയായികൾ കൊടുക്കുന്ന നിർദ്ദേശം എന്താണ് എന്ന് ഇന്ന് ഈ നാട്ടിലെ ചെറുപ്പക്കാർ മനസ്സിലാക്കിയിരിക്കുന്നു. ഭാരതത്തിലുള്ള ആളുകൾക്ക് ഇത്തരം പൊള്ളത്തരങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അമീർ ഖാനെയും ഷാരൂഖ് ഖാനെയും പോലുള്ള ആളുകളുടെ കബളിപ്പിക്കലുകൾ ഇവിടെ നടക്കില്ല, നടക്കാൻ പോകുന്നില്ല. മുൻകാലങ്ങളിൽ ഒന്നും തന്നെ ഇത്തരം സൂപ്പർ താരങ്ങളെയോ സിനിമാ നടന്മാരെയോ സംവിധായകരെയോ ഒന്നും ഞങ്ങൾ സംശയിച്ചിരുന്നില്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇത്തരം സൂപ്പർ താരങ്ങളെയും സംവിധായകരെയും ഒക്കെ ഞങ്ങൾക്ക് സംശയിക്കേണ്ടി വരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം മലയാളത്തിലെ കമൽ തന്നെയാണ്. സാധാരണ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകനായിരുന്നു മഴയത്ത് മുമ്പെയൊക്കെ സംവിധാനം ചെയ്ത കമൽ. ഉണ്ണികളെ ഒരു കഥ പറയാനൊക്കെ സംവിധാനം ചെയ്ത കമൽ. കമൽ എന്ന സംവിധായകനെ മലയാളികൾ സ്നേഹത്തോടെ കമൽ എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത്. ഇന്ന് ആ കമലിനെ ഞങ്ങൾക്ക് കമാലുദ്ദീൻ എന്ന് വിളിക്കേണ്ടി വരുന്നത് അദ്ദേഹം ഉള്ളിൽ കൊണ്ടുനടന്ന വർഗീയത ഇന്ന് പുറത്തേക്ക് വമിപ്പിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ്. ആ വിഷം ഇന്ന് സമൂഹത്തിലേക്ക് തുപ്പാൻ തുടങ്ങിയതുകൊണ്ടാണ്.